ഹലോ വെൽക്കം ടു കാതൂസ് മീഡിയ ദിസ് ഇസ് മോക്ടസ്റ്റ് ടു സീരീസ് ജീവികളുടെ ക്രോമസോമുകളുടെ എണ്ണം സെറ്റായി വർദ്ധിക്കുന്ന തരം ഉത്പരിവർത്തനമാണ് ഓപ്ഷൻസ് അന്യൂപ്ലോയിഡി യുപ്ലോയിഡി പോളിപ്ലോയിഡി ഇവയൊന്നുമല്ല ആൻസർ ഓപ്ഷൻ ബി യുപ്ലോയിഡി ജീവികളുടെ ക്രോമസോമുകളുടെ എണ്ണം സെറ്റായി വർദ്ധിക്കുന്ന തരം ഉത്പരിവർത്തനമാണ് യുപ്ലോയിഡി ലൈസോസോമിലെ എൻസൈമുകൾക്ക് പൊതുവേ പറയുന്ന പേര് ഹൈഡ്രോലൈസസ് ലയേസസ് ലിഗേസസ് ആസിഡ് ഹൈഡ്രോലൈസസ് ആൻസർ ഓപ്ഷൻ ഡി ആസിഡ് ഹൈഡ്രോലൈസസ് ലൈസോസോമിലെ എൻസൈമുകൾക്ക് പൊതുവെ പറയുന്ന പേരാണ് ആസിഡ് ഹൈഡ്രോലൈസസ് ആൻറ്റിജൻ എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ് ബാക്ടീരിയ വൈറസ് പ്രോട്ടോസോവ ഇവയെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം ആൻറ്റിജൻ എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ് ബാക്ടീരിയയും വൈറസും പ്രോട്ടോസോവയും സീലിയ ഫ്ലജല്ല എന്നിവ രൂപീകരിക്കുന്നതിന് പങ്കുവഹിക്കുന്നത് വഹിക്കുന്നത് മൈക്രോഫിലമെൻ്റ് സെൻട്രിയോൾ ഫേനം ലൈസോസോം ആൻസർ ഓപ്ഷൻ ബി സെൻട്രിയോൾ സീലിയ ഫ്ലജല്ല എന്നിവ രൂപീകരിക്കുന്നതിന് പങ്കുവഹിക്കുന്നത് സെൻട്രിയോൾ ആണ് ഒരു കപടഫലമാണ് തക്കാളി ആപ്പിൾ പയർ മുന്തിരി ആൻസർ ഓപ്ഷൻ ബി ആപ്പിൾ ആപ്പിൾ ഒരു കപടഫലമാണ് അതായത് ഫോൾസ് ഫ്രൂട്ട് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലെ ഘട്ടം നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമ ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാന മൈറ്റോകോൺട്രിയ സൈറ്റോപ്ലാസം ആൻസർ ഓപ്ഷൻ എ ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമ ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിലാണ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലെ ഘട്ടം നടക്കുന്നത് നൈട്രജൻ ചക്രത്തിൽ ഉൾപ്പെടാത്തത് നൈട്രൈറ്റ് നൈട്രിക്യാസിഡ് നൈട്രജൻ അമോണിയ ആൻസർ ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ് നൈട്രജൻ ചക്രത്തിൽ ഉൾപ്പെടാത്തത് നൈട്രിക് ആണ് സസ്യങ്ങൾക്ക് ആവശ്യമായ ഒരു സൂക്ഷ്മ പോഷകമാണ് ഓപ്ഷൻസ് സൾഫർ കാൽഷ്യം ഫോസ്ഫറസ് മാംഗനീസ് ആൻസർ ഓപ്ഷൻ ഡി മാനീസ് സസ്യങ്ങൾക്ക് ആവശ്യമായ ഒരു സൂക്ഷ്മ പോഷകമാണ് മാംഗനീസ് ഈസ്റ്റുകളിൽ നടക്കുന്ന ഫെർമെൻറ്റേഷന് സഹായിക്കുന്ന എൻസൈമുകളാണ് ലിഗേസ് സൈമേസ് പെപ്റ്റിഡേസ് ഗ്ലൈക്കോസിഡേസ് ആൻസർ ഓപ്ഷൻ ബി സൈമേസ് ഈസ്റ്റുകളിൽ നടക്കുന്ന ഫെർമൻറ്റേഷന് സഹായിക്കുന്ന എൻസൈമുകളാണ് സൈമേസ് ഡൈഹൈബ്രിഡ് ടെസ്ക്രോസ് റേഷ്യോ ഏതാണ് വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ഈസ് ടു വൺ വൺ ഈസ് ടു 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 വൺ വൺ ഈസ് ടു വൺ നയൻ ഈസ്റ്റ് ടു ത്രീ ആൻസർ ഓപ്ഷൻ എ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ഡൈഹൈബ്രിഡ് ടെസ്ക്രോസ് റേഷ്യോ ആണ് വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ന്യൂക്ലിക് ആസിഡ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ വാട്സൺ ഹ്യൂഗോ ഡിബ്രസ് ക്രിക് ഫ്രെഡറിക് മീഷർ ആൻസർ ഓപ്ഷൻ ഡി ഫ്രെഡറിക് മീഷർ ന്യൂക്ലിക് ആസിഡ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഫ്രെഡറിക് മീഷർ രോഗപ്രതിരോധ ധർമ്മം നിർവഹിക്കുന്ന രക്തകോശങ്ങളാണ് അരുണരക്താണുക്കൾ ന്യൂട്രോഫിൽ പ്ലേറ്റ്ലെറ്റുകൾ ഇസ്നോഫിൽ ആൻസർ ഓപ്ഷൻ ബി ന്യൂട്രോഫിൽ രോഗപ്രതിരോധ ധർമ്മം നിർവഹിക്കുന്ന രക്തകോശങ്ങളാണ് ന്യൂട്രോഫിൽ ഒന്നിലധികം ആതിഥേയ ജീവികളിൽ വിഭജനം സാധ്യമാകുന്നവയാണ് ഷട്ടിൽ വെക്ടർ ഫേജ് കോസ്മിഡ് പ്ലാസ്മിഡ് ആൻസർ ഓപ്ഷൻ എ ഷട്ടിൽ വെക്ടർ ഒന്നിലധികം ആതിഥേയ ജീവികളിൽ വിഭജനം സാധ്യമാകുന്നവയാണ് ഷട്ടിൽ വെക്ടർ കെമിക്കൽ മ്യൂട്ടാജനുകളിൽ പെടാത്തത് ഫോർമാൽഡിഹൈഡ് മസ്റ്റാർഡ് ഗ്യാസ് നൈട്രസ് ആസിഡ് കിരണങ്ങൾ ആൻസർ ഓപ്ഷൻ ഡി കിരണങ്ങൾ കെമിക്കൽ മ്യൂട്ടാജനുകളിൽ പെടാത്തത് കിരണങ്ങൾ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് ഉദാഹരണം ചിക്കൻ ബോക്സ് സ്മോൾ സ്മോൾപോക്സ് പോളിയോ അമ്മയിൽ നിന്നും കുഞ്ഞിന് കിട്ടുന്നത് ആൻസർ ഓപ്ഷൻ സി പോളിയോ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് ഉദാഹരണമാണ് പോളിയോ റിട്രോവൈറസുകളിൽ ആറ് എൻ എയിൽ ഇരട്ട ഇഴകൾ രൂപപ്പെടുന്നതിന് സഹായകമായ എൻസൈം ആർ എൻ എ പോളിബറൈസ് ഡി എൻ എ പോളിബറൈസ് ഡി എൻ എ സിന്തറ്റൈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റൈസ് ആൻസർ ഓപ്ഷൻ ഡി റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റൈസ് റിട്രോവൈറസുകളിൽ ആർ എൻ എയിൽ ഇരട്ടയിഴകൾ രൂപപ്പെടുന്നതിന് സഹായകമായ എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് കോശവിഭജനത്തിൽ ഡി എൻ എയുടെ ഇരട്ടിക്കൽ നടക്കുന്ന ഘട്ടമാണ് ജീവൺ ഘട്ടം ജി ടു ഘട്ടം സിനാപ്റ്റിക് ഘട്ടം മൈറ്റോട്ടിക് ഘട്ടം ആൻസർ ഓപ്ഷൻ സി സിനാപ്റ്റിക് ഘട്ടം കോശ കോശവിഭജനത്തിൽ ഡി എൻ എയുടെ ഇരട്ടിക്കൽ നടക്കുന്ന ഘട്ടമാണ് സിനാപ്റ്റിക് ഘട്ടം ഭ്രൂണത്തിൻ്റെ ഫെയ്റ്റ് മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ന്യൂട്രൽ റെഡ് ബിസ്മാർക്ക് ബ്രൗൺ മെത്തിലിൻ ബ്ലൂ ഇവയെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം ഭ്രൂണത്തിൻ്റെ ഫെയ്റ്റ് മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെയിനുകളാണ് ന്യൂട്രൽ റെഡ് ബിസ്മാർക്ക് ബ്രൗൺ മെത്തിലിൻ ബ്ലൂ എന്നിവ ഹരിതവാതകങ്ങളിൽ പെടാത്തത് നൈട്രസ് ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് മീതെയിൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻസർ ഓപ്ഷൻ എ നൈട്രസ് ഓക്സൈഡ് ഹരിതവാതകങ്ങളിൽ പെടാത്തതാണ് നൈട്രസ് ഓക്സൈഡ് യൂട്രോഫിക്കേഷൻ മൂലം ജലത്തിൽ എന്തിൻ്റെ അളവാണ് കൂടുന്നത് നൈട്രേറ്റ് ഫോസ്ഫേറ്റ് നൈട്രേറ്റ് സൾഫേറ്റ് നൈട്രേറ്റ് കാർബണേറ്റ് സൾഫേറ്റ് ഫോസ്ഫേറ്റ് ആൻസർ ഓപ്ഷൻ ബി നൈട്രൈറ്റ് സൾഫെയ്റ്റ് യൂട്രോഫിക്കേഷൻ മൂലം ജലത്തിൽ നൈട്രൈറ്റിൻ്റെയും സൾഫേറ്റിൻ്റെയും അളവാണ് കൂടുന്നത് മൈക്രോസ്പോറോജനസിലെ അവസാനത്തെ ഡിപ്ലോയിഡ് കോശങ്ങളേത് മൈക്രോസ്പോർ മൈക്രോസ്പ്രാഞ്ചിയ ആന്തറുകൾ മൈക്രോസ്പോർ മദർ കോശങ്ങൾ ആൻസർ ഓപ്ഷൻ ഡി മൈക്രോസ്പോർ മദർ കോശങ്ങൾ മൈക്രോസ്പ്രോജനസിസിലെ അവസാനത്തെ ഡിപ്ലോയിഡ് കോശങ്ങളാണ് മൈക്രോസ്പോർ മദർ കോശങ്ങൾ വാർഷിക വലയങ്ങളുടെ എണ്ണം നോക്കി വൃക്ഷത്തിൻ്റെ പ്രായം നിർണയിക്കുന്ന രീതി കാർബൺ ഡേറ്റിംഗ് കാർബൺ ടൈപ്പിംഗ് ഡെൻട്രോക്രോണോളജി ഇവയൊന്നുമല്ല ആൻസർ ഓപ്ഷൻ സി ഡെൻട്രോക്രോണോളജി വാർഷിക വലയങ്ങളുടെ എണ്ണം നോക്കി വൃക്ഷത്തിൻ്റെ പ്രായം നിർണയിക്കുന്ന രീതിയാണ് ഡെൻട്രോ ക്രോണോളജി വെൻട്രിക്കിളിൽ നിന്നും രക്തം ഓറിക്കിളിലേക്ക് ഒഴുകുന്നത് തടയുന്ന ഭാഗമേത് ബൈക്കസ്പിഡ് വാൽവ് സെമി ലൂണാർ വാൽവ് ട്രൈക്കസ്പിഡ് വാൽവ് പർക്കിൻജെ ഫൈബേഴ്സ് ആൻസർ ഓപ്ഷൻ ബി സെമി ലൂണാർ വാൽവ് വെൻട്രിക്കിളിൽ നിന്നും രക്തം ഓറിക്കിളിലേക്ക് ഒഴുകുന്നത് തടയുന്ന ഭാഗമാണ് സെമി ലൂണാർ വാൽവ് ജീവവർഗത്തിൻ്റെ പ്രവർത്തനത്താൽ പരിസ്ഥിതി മാറ്റമുണ്ടാകുന്നു ഇതാണ് കോമ്പറ്റീഷൻ അഗ്രഷൻ മൈഗ്രേഷൻ റിയാക്ഷൻ ആൻസർ ഓപ്ഷൻ ഡി റിയാക്ഷൻ ജീവി വർഗത്തിൻ്റെ പ്രവർത്തനത്താൽ പരിസ്ഥിതി മാറ്റം ഉണ്ടാകുന്നതാണ് റിയാക്ഷൻ റൈബോസോമുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്ന് ന്യൂക്ലിയസ് ന്യൂക്ലിയോലസ് സൈറ്റോപ്ലാസം ക്രോമസോം ആൻസർ ഓപ്ഷൻ ബി ന്യൂക്ലിയോലസ് റൈബോസോമുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ന്യൂക്ലിയോലസിൽ നിന്നും ജിങ്കോ ബൈലോബ എന്ന സസ്യത്തിൻ്റെ പ്രത്യേകതയാണ് ദ്വിബീജപത്ര സസ്യം ഏകബീജപത്ര സസ്യം ജീവിക്കുന്ന ഫോസിൽ പുഷ്പിക്കാത്ത സസ്യം ആൻസർ ഓപ്ഷൻ സി ജീവിക്കുന്ന ഫോസിൽ ജിങ്കോ ബൈലോബ എന്ന സസ്യത്തിൻ്റെ പ്രത്യേകതയാണ് അത് ജീവിക്കുന്ന ഫോസിലാണ് ചാക്രികമല്ലാത്ത പ്രകാശ പ്രതിപ്രവർത്തനത്തിലൂടെ നിർമ്മിക്കുന്നത് ഓപ്ഷൻസ് എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച് എ ടി പി എൻ എ ഡി പി എച്ച് എ ഡി പി ആൻസർ ഓപ്ഷൻ എ എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച് ചാക്രികമല്ലാത്ത പ്രകാശ പ്രതിപ്രവർത്തനത്തിലൂടെ നിർമ്മിക്കുന്നതാണ് എ ടി പിയും എൻ എ ഡി പി എച്ചും കോശചക്രത്തിലെ വിവിധ ഘട്ടങ്ങളെ നിയന്ത്രിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്നത് പ്രോട്ടിയേസ് അമൈലേസ് കൈനേസ് റിഡക്റ്റേസ് ആൻസർ ഓപ്ഷൻ സി കൈനേസ് കോശചക്രത്തിലെ വിവിധ ഘട്ടങ്ങളെ നിയന്ത്രിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്നത് കൈനേസ് എന്നാണ് വിത്തു മുളയ്ക്കാതിരിക്കാൻ ഫ്രൂണത്തിൻ്റെ വളർച്ചാ ഘട്ടത്തിൽ നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ടെർമിനേഷൻ ടെക്നോളജി സീഡ് ടെക്നോളജി ജീൻ ഡോപ്പിംഗ് എലിമിനേഷൻ ഓഫ് ഫാമിംഗ് ആൻസർ ഓപ്ഷൻ എ ടെർമിനേഷൻ ടെക്നോളജി വിത്തു മുളയ്ക്കാതിരിക്കാൻ വളർച്ചാ ഘട്ടത്തിൽ നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ടെർമിനേഷൻ ടെക്നോളജി മുതിർന്ന ആളുകളുടെ അസ്ഥികൾക്ക് കാഠിന്യം കൂടുതൽ അനുഭവപ്പെടാനുള്ള കാരണം ഫോസ്ഫേറ്റുകൾ കാർബൺ പ്രായ കൂടുതൽ കാൽഷ്യം ലവണം ആൻസർ ഓപ്ഷൻ ഡി കാൽഷ്യം ലവണം മുതിർന്ന ആളുകളുടെ അസ്ഥികൾക്ക് കാഠിന്യം കൂടുതൽ അനുഭവപ്പെടാൻ കാരണം കാൽഷ്യം ലവണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക സി ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക്